നമസ്കാരം. ആനന്ദ് ടി വി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 19 ഞായറാഴ്ച. നോർത്തേൺ അയർലൻഡ് പ്രോട്ടോക്കോളിൽ യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ ഒരു തരത്തിലും പൂർത്തിയായിട്ടില്ല എന്ന് യു കെ പ്രധാനമന്ത്രി ഋഷി സുനക്. ബ്രെക്സിറ്റിന് ശേഷമുള്ള വ്യാപാര നിയമങ്ങളിൽ അടുത്ത ആഴ്ച ആദ്യം പുതിയ കരാർ പ്രഖ്യാപിക്കാൻ യു കെ സർക്കാർ തയ്യാറെടുക്കുകയാണ്. സ്കോട്ട്ലാൻഡിന്റെ അടുത്ത പ്രഥമ മന്ത്രി ആരാകുമെന്ന് ഉറ്റുനോക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. നിക്കോളസ് സ്റ്റർജന്റെ പിൻഗാമിയാകാൻ സ്കോട്ടിഷ് ഹെൽത്ത് സെക്രട്ടറി ഹംസ യൂസഫും മുൻ മന്ത്രി ആഷ് റീഗനും അവരുടെ ശ്രമങ്ങൾ ആരംഭിച്ചു. യു കെയിൽ ഫുഡ് ബാങ്കുകളെ ആശ്രയിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം റെക്കോർഡിലേക്ക്. ഏകദേശം 90% ഫുഡ് ബാങ്കുകളുടെ ഡിമാൻഡ് വർദ്ധിച്ചതായി കണക്കുകൾ കാണിക്കുന്നു. തുർക്കി സിറിയ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 46,000 കടന്നു. രക്ഷപ്പെട്ടവരെ കണ്ടെത്താനുള്ള പ്രതീക്ഷ മുങ്ങുന്നതിനാൽ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാനാണ് സാധ്യത. ഉക്രൈനിൽ റഷ്യയെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ശനിയാഴ്ച ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തിയത്. മക്കളുമൊത്ത് ഫുട്ബോൾ മത്സരം കാണാൻ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് യുങ് നാളുകൾക്ക് ശേഷം പൊതുവേദിയിൽ എത്തി. അദ്ദേഹത്തിന്റെ അച്ഛൻ കിം ജോങ് ഇല്ലിന്റെ പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ക്യാബിനറ്റ് അംഗങ്ങളും പ്രതിരോധ മന്ത്രാലയം ജീവനക്കാരും തമ്മിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. സൗദി അറേബ്യയിൽ പുതിയ വാഹനങ്ങൾ രജിസ്ട്രേഷൻ നേടി 3 വർഷം പൂർത്തിയാക്കിയാൽ മോട്ടോർ വെഹിക്കിൾ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷന് വിധേയമാക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഫിറ്റ്നസ് നേടാതെ നിരത്തിലിറങ്ങുന്ന വാഹന ഉടമകൾക്ക് പിഴ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. US ചൈന ബലൂൺ നിരയിൽ അവിശ്വാസം ശക്തമാകുന്നു. ആഗോള സമൂഹത്തിൽ ഭിന്നതയും ഭീതിയും രൂക്ഷമായതോടെ സുരക്ഷാ പരിശോധനകൾ വർദ്ധിപ്പിച്ചു. GST നഷ്ടപരിഹാര കുടിശ്ശിക പൂർണ്ണമായി വിതരണം ചെയ്യാൻ നടപടികളുമായി ഭാരത സർക്കാർ. GST നഷ്ടപരിഹാരമായി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട ബാക്കിയുള്ള തുകയാണ് പൂർണ്ണമായും അനുവദിക്കുന്നത്. ഡൽഹിയിൽ ഇന്ന് ക്രിസ്തുമത വിശ്വാസികളുടെ പ്രതിഷേധം നടക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിസ്തുമത വിശ്വാസികൾക്കും പുരോഹിതർക്കും ആരാധനാലയങ്ങൾക്കുമെതിരെ വ്യാപക ആക്രമണം നടക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. മധ്യപ്രദേശിലെ ബസ് അപകടത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ കുട്ടികളെല്ലാം സുരക്ഷിതർ. തലയ്ക്ക് പരിക്കേറ്റ് എഡ്വിൻ എന്ന വിദ്യാർത്ഥിയുടെ ആരോഗ്യനിലയും മെച്ചപ്പെട്ടു. കാഞ്ഞിരപ്പള്ളിയിലെ വിദ്യാർത്ഥിനി ജസ്നയുടെ തിരോധാന കേസിൽ വഴിത്തിരിവ്. മോഷണക്കേസ് പ്രതിയായിരുന്ന യുവാവിന് ജസ്നയുടെ തിരോധാനത്തിൽ അറിവുണ്ടെന്ന് CBIക്ക് നിർണായക മൊഴി ലഭിച്ചു. ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നും തുടരും. ലൈഫ് മിഷൻ ഇടപാട് സംബന്ധിച്ച് സ്വപ്ന സുരേഷുമായി നടത്തിയ ചാറ്റുകളുടെ അടിസ്ഥാനമാക്കിയാകും ശിവശങ്കറിൽ നിന്ന് മൊഴിയെടുക്കുക. കേരളത്തിലെ സർക്കാർ ജീവനക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് വിലക്ക്. ഇത്തരം ചാനലുകൾ വഴി വരുമാനം ലഭിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാകും എന്നതിനാലാണ് നടപടി. ചലച്ചിത്ര താരങ്ങൾ അണിനിരക്കുന്ന സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ C3 കേരള സ്ട്രൈക്കേഴ്സ് ഇന്നിറങ്ങും. തെലുഗു വാരിയേഴ്സ് ആണ് എതിരാളികൾ. ആനന്ദ് ടി വി ന്യൂസ് ഹൈലൈറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സമകാലിക വാർത്താ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ ആനന്ദ് ടി വി UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് ടി വി ചാനലിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.